അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി, അനൂപ് പരിചയപ്പെടുത്തി, ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു എന്നോ? നടി ആക്രമിച്ച കേസ്, സത്യം പറഞ്ഞാൽ കേസ് അങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. ആദ്യമൊക്കെ നമ്മൾ വളരെ നടുക്കത്തോടെയാണ് ഇത്തരത്തിലൊരു കേസിനെ കുറിച്ച് കേട്ടത്. പിന്നീട് ദിലീപ് അറസ്റ്റിലായപ്പോൾ അതിനേക്കാളും കൂടുതൽ നടുക്കങ്ങളുണ്ടായി. പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിച്ച ഒരുപാട് പേരുണ്ട്. പിന്നീട് ദിലീപ് അറസ്റ്റിലായ സമയത്ത് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ദിലീപ് നിരപരാധി അല്ലേ എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട്. എന്തായാലും കേസിൽ അന്വേഷണം നടന്നു, വിചാരണ പൂർത്തിയായി. ഈ കേസിലെ പ്രധാന കാര്യമായിട്ടുള്ള നടി ആക്രമിച്ചപ്പോഴുള്ള ദൃശ്യങ്ങൾ കണ്ടെടുക്കാൻ പോലീസിനായില്ല. ഇത് സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ പോലീസിനെ കുഴപ്പിച്ചിരുന്നു. പക്ഷെ ഒരു സ്ട്രോങ് FIR കൊണ്ടായിരിക്കാം ദിലീപ് ഒരു 100 ദിവസത്തോളം അടുപ്പിച്ച് ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. പക്ഷെ എല്ലാവർക്കും ടെൻഷനായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും അന്ന് ചിന്തിച്ച ഒരു കാര്യം, ഈ പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമുണ്ടോ, ഇത് കൃത്യമായിട്ട് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും വിചാരണ നടപടികളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയായി. അന്ന് അത് മാത്രമായിരുന്നില്ല, ദിലീപിന്റെ പല സിനിമയുടെ സെറ്റിൽ പൾസർ സുനി ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ അന്നൊക്കെ പുറത്തു വന്നൊരു സംഭവമാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ ബാലചന്ദ്രകുമാർ എന്നൊരു സംവിധായകന്റെ വെളിപ്പെടുത്തൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ആ കാരണം എന്ന് വെച്ചാൽ പൾസർ സുനിയും ബാലചന്ദ്രകുമാറും ദിലീപും ഒക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പൾസർ സുനിക്ക് ദിലീപിനെ നല്ലതുപോലെ അറിയാം, അതുമാത്രമല്ല തിരിച്ചങ്ങോട്ടും അറിയാം. അവർ തമ്മിൽ പല ബന്ധങ്ങളും ഉണ്ട്. അത് സംബന്ധിച്ച് പല വീഡിയോ റെക്കോർഡുകളും ഓഡിയോ റെക്കോർഡുകളും ഒക്കെ പുറത്തു വന്നു. അങ്ങനെ വന്നതിന് ശേഷം കേസ് പിന്നെയും മുറുകിയിരിക്കുകയാണ്. ശരിക്കും തുടരന്വേഷണത്തിന്റെ ഒരു വക്കിൽ എത്തി നിൽക്കുകയാണ് കേസ്. ഇപ്പം എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയാത്തൊരവസ്ഥ. യഥാർത്ഥത്തിൽ ദിലീപ് കുറ്റക്കാരനല്ലേ എന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ ആയിരിക്കുന്ന സമയത്താണ് ഇന്ന് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നത്. നടി ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തായിരിക്കുന്നത്. കേസിലെ സാക്ഷിയായ ജിൻസണുമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. അപ്പൊ ആള് പറഞ്ഞു അങ്ങനെ ഒരാളെ എന്നെ പരിചയപ്പെടുത്തി, അനൂപ് പരിചയപ്പെടുത്തി, ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട്. അപ്പോ നീ നിങ്ങൾ ഒരുമിച്ച് ഒരു കാറിൽ സഞ്ചരിച്ചു എന്നോ? നിന്റെ കയ്യിൽ കുറച്ച് പണം തന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ട്. അത് ബസ്സിൽ പോണ്ട, ബസ്സിൽ പോയാൽ പോക്കറ്റ് കടിക്കാറുള്ളതാണ്. അപ്പൊ പിക് പോക്കറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ സംവിധാനം ചെയ്യേണ്ട സമയത്താണ് ഈ കാര്യങ്ങള് ചെയ്തത്. അപ്പോ അന്ന് നിന്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു കിട്ടും, അപ്പൊ സൂക്ഷിച്ചു പോണം, ബസ്സിലൊക്കെ പോകുമ്പോ വളരെ ശ്രദ്ധിച്ചു പോണം എന്ന് നിന്നോട് പറഞ്ഞു ഇത്രേ ആള്. അങ്ങനെയൊക്കെ ഉണ്ടായോ? ഇത് അത് ഞാൻ പറയാം, അത് വേറൊരു കാര്യമുണ്ട്. കിടന്ന് പറയണേ റിപ്പോർട്ടറിലാണോ? ആ റിപ്പോർട്ടറിൽ ഉണ്ടായിരുന്നു, മീഡിയ വണ്ണിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ വേറെന്താ, ഈ കോടതിയിലിട്ട് നിർത്തിയേക്കാണോ, കേസ് നിർത്തിയേക്കാണോ? അല്ല, അത് പുനർവിചാരണ വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. പ്രോസിക്യൂഷൻ എന്തോ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ് പറയണത്. കാരണം ഇതിനകത്ത് ആള് പറഞ്ഞ ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ പക്ക തെളിവ്, അതായത് എല്ലാം എ ടു സെഡ് കാര്യങ്ങൾ പറയണ പോലെയാണ് ആള് പറയണത്. നടന്ന സംഭവം, അതായത് അയാളുടെ പറച്ചിൽ കേട്ടാ അറിയാം, റിയൽ ആയിട്ട് ഇത് നടന്നത് തന്നെയാണെന്ന് ഏതൊരാൾക്കാരും ആളും വിശ്വസിക്കാവുന്ന തരത്തിൽ. അതറിയില്ല, തെറ്റാനുള്ള കാര്യം എന്താണെന്നോ മറ്റോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇയാള് വന്ന് പെട്ടെന്ന് വെളിപ്പെടുത്തി, അങ്ങനെ പിന്നെ അതിനുള്ള കുറച്ച് ഓഡിയോ ക്ലിപ്പുകളൊക്കെ ചാനലില് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദിലീപ് പറഞ്ഞതാണെന്നും പറഞ്ഞിട്ട്, ദിലീപ് പറഞ്ഞത് അതുപോലെ അനൂപ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ അയാൾ പറയുന്ന അയാളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏതൊരാളും അത് അയാൾ പറഞ്ഞതിൽ വസ്തുത ഉണ്ടെന്നുള്ള കാര്യം ആ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് പോട്ടെ, എന്നാണ് ഇനി എല്ലാ ദിവസവും പണിയുണ്ടോ അവിടെ? ആ ഇത് എല്ലാ ദിവസവും ഡെയിലി വർക്ക് ഉണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം, അതായത് നിനക്ക് അപ്പീൽ ഇറങ്ങാനല്ലാതെ വേറെ മാർഗമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? പക്ഷെ ആ ആ അയാള് നിന്നേക്കൊണ്ട് ഇത് ചെയ്യും. ഓ എന്താണ് പൈ, നിന്നേക്കൊണ്ട് ഇത് ചെയ്യിച്ച ആള് രക്ഷപ്പെട്ടു പോകും, അതിനാണ് ഇപ്പൊ സാധ്യത കാണുന്നത്. അപ്പൊ അതിലേക്ക് അത് രക്ഷപ്പെടാത്ത രീതിയിലുള്ള ഒരു തെളിവാണ് ഇപ്പൊ നിലവില് ഈ പറഞ്ഞ ഇയാള് കൊണ്ടുവന്നേക്കുന്നത്. വിത്ത് എവിഡൻസ് ആ, അതായത് ദിലീപും അപ്പു അനൂപും അതുപോലുള്ള ആളുകളൊക്കെ കറക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഓഡിയോ, പിന്നെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരം വരുന്നത്. എന്തോ ഏതോ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ
ഒരു തെറ്റ് ഒരാൾ ചെയ്തു കഴിഞ്ഞാലേ അതിനകത്ത് ഒരാൾ മാത്രം അനുഭവിക്കുന്ന കാര്യമില്ല, എല്ലാവരും ഈക്വലായിട്ട് അനുഭവിക്കണം. അനുഭവിക്കുകയാണ് അല്ലെങ്കിൽ എല്ലാരെയും പറഞ്ഞു വിടണം, അവർക്കും പറയാതെ ഇല്ലെങ്കിൽ ഇത് പണത്തിന്റെ വേലയിലും പരിന്ത് ഉറപ്പുന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞു കാണാം. ഇന്നലെ അപേക്ഷയിലുണ്ട്. ആ ഞാൻ ഇനി എന്നാ ഇത് നോക്കിട്ട് വിളിക്കാം. ആ സമയായിരിക്കട്ടെ. കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അന്വേഷിക്കുകയാണ് പൾസർ സുനി ഈ ഫോൺ സംഭാഷണത്തിലൂടെ. ജിൻസനെയാണ് വിളിച്ചിരിക്കുന്നത്. ജിൻസൺ എന്ന് പറയുന്നത് ഈ കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഈ ജിൻസനെ വിളിച്ച സമയത്ത് ജയിലിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത്തരത്തിലെ കേസിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജിൻസനെ വിളിക്കാനുള്ള അനുമതി ജയിൽ അധികൃതർ തന്നെ പൾസർ സുനിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സംഭാഷണത്തിൽ നിന്ന് ജിൻസൺ തന്നെ പറയുന്നുണ്ട് തനിക്ക് പൾസർ സുനിയുടെ ശബ്ദം കേട്ടാൽ അറിയാം എന്ന് ജിൻസൺ തന്നെ പറയുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ മൂന്നിലേറെ തവണ കണ്ടതായിട്ടാണ് പൾസർ സുനി സംഭാഷണത്തിൽ പറയുന്നത്. ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ വെച്ചും ഹോട്ടലിൽ വെച്ചും പിന്നെ പിക് പോക്കറ്റ് എന്നൊരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുമാണ് ബാലചന്ദ്രകുമാറിനെ കണ്ടതായിട്ട് പൾസർ സുനി പറയുന്നത്. ബാലചന്ദ്രകുമാർ എന്നൊരു സിനിമയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ദിലീപിനെ കാണുന്നത്. കഥ കേട്ടു, ദിലീപിന് ഇഷ്ടപ്പെട്ടു, ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആ സിനിമയാണ് പിക് പോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അന്ന് അനൂപ് കാറിൽ കയറി പോകുന്ന സമയത്ത് പൾസർ സുനിയും അതുപോലെ തന്നെ ബാലചന്ദ്രകുമാറും ഒപ്പം കാറിൽ കയറി പോകുന്ന സമയത്ത് നിന്റെ കയ്യിലിരിക്കുന്ന പൈസ ആരെങ്കിലും തട്ടിയെടുത്താലോ, ഈ സാറതെ അതേപോലൊരു സിനിമ ചെയ്യാൻ പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നുണ്ട്. ബാലചന്ദ്രകുമാർ പറയുന്നതൊക്കെ ശരി വെക്കുകയാണ് ഇപ്പോൾ പൾസർ സുനി. ബാലചന്ദ്രകുമാർ മാത്രമല്ല, ഇനിയും ആളുകൾ പുറത്തു വരാനുണ്ടെന്നും ബാലചന്ദ്രകുമാർ ഇവരുമായി എങ്ങനെ തെറ്റിയെന്നുമാണ് പൾസർ സുനി ചോദിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പത്രത്തിൽ വരുന്ന വിവരങ്ങൾ മാത്രമാണ് തനിക്ക് അറിയാൻ സാധിക്കുന്നതെന്നും പൾസർ സുനി പറയുന്നുണ്ട്. വിഷയം ഇപ്പോൾ വലിയ ചർച്ചയാണെന്നും പുനരന്വേഷണം നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ പറയുന്നതെന്നാണ് ജിൻസന്റെ മറുപടി. ബാലചന്ദ്രകുമാറും ദിലീപിന്റെ സഹോദരനും അനൂപും താനും കാറും യാത്ര ചെയ്തിട്ടുണ്ടെന്നും സുനി പറയുന്നുണ്ട്. അതേസമയം കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് ദിലീപിനെതിരെ പുതിയ കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അന്വേഷണ സംഘത്തിലുള്ള ചിലരെയും പ്രതിപട്ടികയിലുള്ള ചിലരെയും ദിലീപ് ലോറി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ ദിലീപിനെ കൂടാതെ സഹോദരൻ അനൂപും സഹോദരി ഭർത്താവായ സൂരജും ഉണ്ടെന്നാണ് ബാലചന്ദ്രകുമാർ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. ഇതിനെതിരെയാണ് ക്രൈംബ്രാഞ്ച് പുതിയ കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. മൂന്ന് പേരെയും പ്രതി ചേർത്തുകൊണ്ടുള്ള FIR ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ട്. നടിയുടെ ദൃശ്യങ്ങൾ ദിലീപ് കൈമാറിയതായും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു. പീഡന ദൃശ്യങ്ങൾ ലണ്ടനിലുള്ള നാലു പേരുടെ കൈകളിലുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദിലീപിന്റെ സുഹൃത്തു മുഖേനയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തെടുത്ത് ലണ്ടനിലേക്ക് കടത്തിയെന്നും ബാലചന്ദ്രകുമാർ വ്യക്തമാക്കിയിരുന്നു. നടി ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമുണ്ടെന്നും ഇത് കാണാൻ ദിലീപ് ക്ഷണിച്ചെന്നും അടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ബാലചന്ദ്രകുമാർ ഉന്നയിച്ചത്. ഈ മാസം 20 മുമ്പ് തുടരന്വേഷണ റിപ്പോർട്ട് കൈമാറാനാണ് വിചാരണ കോടതിയുടെ നിർദ്ദേശം. February 16 മുമ്പ് വിചാരണ അവസാനിപ്പിച്ച് കേസിൽ വിധി പറയണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുള്ളതിനാലാണ് ഉടൻ തുടരന്വേഷണ റിപ്പോർട്ട് നൽകാൻ വിചാരണ കോടതി ആവശ്യപ്പെട്ടത്. അതേസമയം തുടരന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വിചാരണ 6 മാസം കൂടി നീട്ടണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീംകോടതിയുടെ പരിഗണനയിലുമാണ്.